السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بجاء الله ما بعد قال رسول الله صلى الله عليه وسلم إذا دع الرجل امرأته إلى فراشه فأبت أن تجيء فبات غضبان عليها لعنتها الملائكة حتى تصبح إذا دع الرجل امرأته ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ക്ഷണിച്ചാൽ ഇലാഫി റാഷിഹി തന്റെ വിരിപ്പിലേക്ക് തൻ്റെയിലേക്ക് ക്ഷണിച്ചാൽ അൻ തജിഅ അങ്ങനെ അവൾ വരാൻ വിരിപ്പിലേക്ക് വരാൻ വിസമ്മതിക്കുകയും ചെയ്താൽ ഫബാത്ത അലിഹ അവളുടെ മേൽ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ആ ഭർത്താവ് രാത്രിയിൽ പാർത്തതെങ്കിൽ ലാനത്ത് ഹൽ മല ഇക്കത്തു ലാഹുവിന്റെ മലക്കുകളിൽ അവളെ ഷപിക്കും ഹത്താത്ത് നേരം വരെ അപ്പോൾ ഒരു പുരുഷന് തൻ്റെ ഭാര്യയോടും ഭാര്യയ്ക്ക് തൻ്റെ പുരുഷ ഭർത്താവിനോടും തീർത്താൽ തീരാത്ത ഒരുപാട് കടപ്പാടുകളുണ്ട് ആ കടപ്പാടുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിച്ചു പോകുമ്പോഴാണ് ദാമ്പത്യ ജീവിതം സുഗമമാകുന്നത് അതിൽ സുപ്രധാനമായ ഒന്നാണ് ആ കടമയാണ് ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ട കടമ ഏത് സാഹചര്യത്തിലാണെങ്കിലും തൻ്റെ പ്രിയത പ്രിയതമൻ തൻ്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചാൽ ശയ്യയിലേക്ക് ക്ഷണിച്ചാൽ അവളതിന് സമ്മതം നൽകണമെന്നാണ് അല്ലാത്ത പക്ഷം അവൾക്ക് മേൽ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് രാപ്പാർത്താൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവൾക്കെതിരെ ശാപവാക്കുകൾ ചൊരിയുമെന്നും അവളെ ശബിക്കുമെന്നാണ് ഈ ഹദീസിലൂടെ മുത്തനബി അലൈഹി അലൈവിസ്ലം പഠിപ്പിക്കുന്നത് തക്കബല